കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം എട്ട് നിലയിൽ പൊട്ടിയ ബി ഗോപാലകൃഷ്ണൻ ഇതാ ഇതുവരെ ആരും കേൾക്കാത്ത ഒരു പുത്തൻ വാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അങ്ങ് തൃശൂർ കോർപ്പറേഷന്റെ പുറത്തെ ഒരു മൂലയിൽ നിന്നാണ് ഗോപാലകൃഷ്ണൻ പുതിയ വാദങ്ങൾ വിളിച്ചു കൂവുന്നത്. അയ്യോ, INL മന്ത്രിസ്ഥാനം കിട്ടിയേ, INL മന്ത്രിസ്ഥാനം കൊടുത്താൽ കേരളത്തിലെ മതേതരത്വം തകരുമേ, കേരളം കാശ്മീറും ബംഗാളും ഒക്കെ ആകുമേ എന്നാണ് ബി ഗോപാലകൃഷ്ണൻ ഇപ്പോൾ വിളിച്ചു പറയുന്നത്. അതിന് ഇതുവരെ കേൾക്കാത്ത ചില വാദങ്ങളും ബി ഗോപാലകൃഷ്ണൻ നിരത്തുന്നുണ്ട്. വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. INL പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ട്, അതുകൊണ്ട് മതാടിസ്ഥാനത്തിൽ INL മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് കേരളത്തിന്റെ മതേതരത്വത്തെ തകർക്കും, കേരളം അടുത്ത കാശ്മീറോ അടുത്ത ബംഗാളൊക്കെ ആയിത്തീരുമെന്നാണ് BJP നേതാവായ ഗോപാലകൃഷ്ണൻ പറയുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ INL മന്ത്രിസ്ഥാനം നൽകിയത് ബി ഗോപാലകൃഷ്ണന് അത്ര പിടിച്ചിട്ടില്ല. ഉടൻ തന്നെ ഗോപാലകൃഷ്ണൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. പിണറായിയുടെ രണ്ടാം വരവിന് പോപ്പുലർ ഫ്രണ്ടിനുള്ള പാരിതോഷികമാണോ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ എന്ന് തുടങ്ങുന്നതാണ് ബി ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പോപ്പുലർ ഫ്രണ്ടും SDPIയും അടക്കമുള്ള തീവ്രവാദി സംഘടനകളുമായി ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് ആണയിടുമ്പോഴും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ കഴിഞ്ഞ 27 വർഷം പടിക്ക് പുറത്ത് നിർത്തിയ INL പച്ചപ്പരവതാനി വിരിയിച്ച വെള്ളിത്തളികയിൽ മന്ത്രിസ്ഥാനം കൊടുത്തു സ്വീകരിച്ച പിണറായി വിജയൻ ചെയ്യുന്നത് മതേതര കേരളത്തോടുള്ള വഞ്ചനയും ഇരട്ടത്താപ്പുമാണെന്നാണ് ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം. കേരളത്തിൽ ഇടതുവലതു മുന്നണികൾ ഭരിക്കുമ്പോഴും മതാടിസ്ഥാനത്തിൽ വിലപേശലുകൾ നടത്തി അധികാരത്തിന്റെ ഭാഗമാവുന്നതിലെ അപകടത്തെപ്പറ്റി AK ആന്റണിയും VS അച്യുതാനന്ദനും തുറന്നു പറഞ്ഞതും ഇവിടെ പ്രസക്തമാകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രേയാംസ് കുമാർ തോൽപ്പിക്കപ്പെട്ടതും അസ്ത്രം ഗഫൂറിന്റെ പ്രാദേശിക പാർട്ടികൾ കൈകോർത്ത ദേശീയ പാർട്ടികളെ പുറന്തള്ളാനുള്ള ആഹ്വാനവുമെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ കേരളവും നാളെ ഒരു കാശ്മീറോ ബംഗാളോ ആയി മാറിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. INL ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ ഭാരവാഹിയാണ്. സിമിയിൽ നിന്നും വേഷം മാറി തീവ്രവാദ കേസിൽ കാൺപൂരിൽ ജയിലിൽ കഴിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. അഹമ്മദ് ദേവർകോവിൽ ആണെങ്കിൽ INL ജനറൽ സെക്രട്ടറിയും പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ സാന്നിധ്യവുമാണെന്നാണ് ഗോപാലകൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അഹമ്മദ് ദേവർകോവിലിന് മന്ത്രിസ്ഥാനം നൽകിയത് ബി ഗോപാലകൃഷ്ണന് തീരെ സുഖിച്ചിട്ടില്ല. INL ഒക്കെ പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ടെന്നൊക്കെയാണ് ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെ INL മന്ത്രിസ്ഥാനം കൊടുത്താൽ ഒരുപക്ഷെ കേരളവും നാളെ ഒരു കാശ്മീറോ ബംഗാളോ ആയി മാറുമെന്നാണ് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിലൂടെ വാദിക്കുന്നത്. കൂടാതെ പിണറായി വിജയൻ മതേതര കേരളത്തോട് കാണിക്കുന്ന വഞ്ചനയും ഇരട്ടത്താപ്പുമാണ് അഹമ്മദ് ദേവർകോവിലുള്ള മന്ത്രിസ്ഥാനമെന്നാണ് ഗോപാലകൃഷ്ണന്റെ വാദം. എന്നാൽ ഇതിന് മറുപടിയായി ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ തന്നെ കമന്റുകൾ പ്രത്യക്ഷമാകുന്നുണ്ട്. വർഷങ്ങളായി കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന BJPയുടെ ഏറ്റവും പുതിയ തന്ത്രമാണിതെന്നും ഇതുവരെ നാട്ടുകാർ കേൾക്കാത്ത വാദങ്ങളുമായി വന്നതുകൊണ്ടാണ് കേരളത്തിൽ BJP പൂജെപി ആയതെന്നും വോട്ട് നില കുറഞ്ഞതെന്നുമാണ് കമന്റുകൾ. നിങ്ങൾ ഒല്ലൂരിലും തൃശൂരിലും തോൽക്കാനുള്ള കാരണം ഇപ്പോൾ മനസ്സിലായോ എന്നും ചിലർ പരിഹസിക്കുന്നുണ്ട്. ഏതായാലും അഹമ്മദ് ദേവർകോവിലിന്റെ മന്ത്രിസ്ഥാനത്തോടെ ഇതുവരെ കേൾക്കാത്ത പുതിയ ന്യായീകരണങ്ങളുമായിട്ടാണ് BJP രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ അതിന് ജനങ്ങൾ തന്നെ ചുട്ട മറുപടിയും കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരം. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.